हाई फ्रेंड्स वेलकम टू माय चैनल इन या नूडिल्स वेच्चर स्पेशल ऑमलेट रेसिपी तैयार नूडिल्स कहकान्ट कुछ वेलियवर्काणेങ്കിലും नूडिल्स വെച്ചിട്ടുള്ള रेसिपीस എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ സ്നാക്സിനൊക്കെ കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ നൂഡിൽസ് ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം अब आदमी तेज नूडिल्स वेविचेड़कണം ഇതിനായിട്ട് 2 കപ്പ് വെള്ളം നന്നായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഏകദേശം ഒരു 80 ഗ്രാം വരുന്ന 2 പാക്കറ്റ് നൂഡിൽസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ ഒരു ചെറിയ നൂഡിൽസിൽ ഇത് കൈവെച്ച് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം വെള്ളം നന്നായി ചൂടായി കഴിഞ്ഞാൽ ഈ ഒരു പാക്കറ്റിലുള്ള നൂഡിൽസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ 2 പാക്കറ്റ് നൂഡിൽസ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആ ഒരു നൂഡിൽസിന്റെ പാക്കറ്റിലുള്ള ഒരു മസാല പൗഡർ ഇല്ല അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു 4-5 മിനിറ്റ് മതിയാവും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് വെച്ച് ഞാൻ ഒന്ന് തുറന്നു എടുത്ത് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാരറ്റ് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് വീണ്ടും അടച്ചു വെച്ച് ഒരു 4-5 മിനിറ്റ് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ട് നൂഡിൽസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാടങ്ങ് വേവിച്ച് ഉടയാനായിട്ട് പാടില്ല ഇതുപോലെ നല്ല പാകമായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഇതൊന്നുകൂടി ഡ്രൈ ആയിട്ട് വരും ഇനി ഒരു സമയം കൊണ്ട് നമുക്ക് ഓംലേറ്റ് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് ഞാൻ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് 2 3 4 എത്ര വേണമെങ്കിലും കോഴിമുട്ട എടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ 2 ടേബിൾ സ്പൂൺ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ 2 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് എരിവിനായിട്ട് 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഓംലെറ്റ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഓയിൽ വേണ്ട കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റിൻ്റെ മിക്സർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു പാനിൻ്റെ ചുറ്റിലും ഈവനായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ഹാഫ് കുക്കായി വരുന്ന ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ അത് ചൂടൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു നൂഡിൽസ് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരുപോലെ ആവുന്ന രീതിക്ക് നമ്മളിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരുപാട് നൂഡിൽസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ആ ഒരു കണക്കിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനിപ്പോൾ നല്ലപോലെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഓപ്ഷനിലാണിത് കേട്ടോ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയില കൂടി തൂക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അതെല്ലാം തന്നെ ആ ഒരു ഓംലെറ്റിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകുകയുള്ളൂ അപ്പോൾ ഇത് നല്ല പാകമായി കഴിഞ്ഞാൽ ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകമാകുമ്പോൾ നമ്മളിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിച്ച് വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അതെല്ലാം തന്നെങ്കിൽ ഇത് പൊട്ടി പോകത്തേ ഉള്ളൂ അപ്പോൾ ഇതിന് നല്ലപോലെ കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഓംലെറ്റ് അതെല്ലാം തന്നെങ്കിൽ മാഗി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഈസി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് മറക്കാതെ അറിയിക്കണം ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്